പോയി 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 ശെൻ്റെ പൊന്നു ഇത് ചൗട്ടി നോക്കട്ടെ What's happening people? This is Koji Machan and welcome back to another vlog. അപ്പൊ നമ്മളിപ്പത് നിക്കണ മൂന്നാറാണ്. ഒരു ട്രാക്ക് ഇവന്റിന് വന്നേക്കണ, അതായത് റേസ് ഒന്നുമല്ല, ഒരു അഡ്വഞ്ചർ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അതിന് ഞാൻ മൂന്നാർ വന്നേക്കണം. അപ്പൊ ഇവിടുന്ന് റൈഡ് ചെയ്ത വീഡിയോ ഒന്നും ഞാൻ ചെയ്യണില്ല. നമ്മൾ സ്ഥിരം മൂന്നാർ വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ പിന്നെയും പിന്നെയും മൂന്നാറിലേക്ക് വന്നെ വീഡിയോ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇത് ഇവിടെ വന്നേക്കണ ബാൻഡിഡോസിന്റെ ബാൻഡിഡോസ് എക്സ്ട്രീം എന്ന് പറഞ്ഞ ഒരു ഇവന്റിനാണ്. ട്രെയിനിങ് ആണ് സംഭവം, ഓഫ് റോഡ് ട്രെയിനിങ് ഒബ്സ്റ്റക്കിൾ കോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാൻ പോണേ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഞാൻ ട്രാക്ക് എന്താണെന്നും എന്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കണമെന്ന് എല്ലാ കാര്യവും കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആയിട്ട് നമ്മുടെ വണ്ടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ട്രെയിനേഴ്സായ ട്രൈബൽ സഞ്ജി, പിന്നെ ദേവ്, വെങ്കടേഷും മഹേഷും എന്നും കൂടെ എല്ലാവർക്കും ക്ലാസ്, അതായത് ട്രെയിനിങ് കൊടുക്കും. എങ്ങനെ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാനും ബോഡി പൊസിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇന്ന് നമ്മുടെ നിഹാദ് ഉണ്ട്. നിഹാദിന് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വട്ടവടയിലൊക്കെ ഒന്നിച്ച് ഓഫ് റോഡൊക്കെ അടിച്ചാണ്. അപ്പോൾ നിഹാദ് നമുക്ക് ട്രാക്ക് കാണിച്ചു തരും. നീ അത് പറഞ്ഞോ, എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യണേ? അവിടെന്നാണ് നമ്മൾ സ്റ്റാർട്ട് എടുക്കുന്നത്. അവിടെന്നാ? അവിടെന്ന് സ്റ്റാർട്ട്. ഓക്കേ, ജസ്റ്റ് ഒരു സ്ട്രെച്ച് ആണ്. ഇവിടെ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല. ഇവിടെന്നാണ് ഒബ്സ്റ്റക്കിൾസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണേ? ഇവിടെന്നാണ് ഒബ്സ്റ്റക്കിൾസ് സ്റ്റാർട്ട് ചെയ്യണത്. ഓ, ഇതിന്റെ മേളിലൊക്കെ പെട്ടവനൊക്കെ കിട്ടും. നോക്കിയോ, ഇതിന്റെ സെന്ററിൽ കൂടെ വരും. ഓക്കേ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിഗ്സാഗ് ആയിട്ട് ക്രോസ്. ഇത് ഇതിന് നമുക്ക് എന്താ ബാലൻസിംഗ് ആണോ വണ്ടിയുടെ മെയിൻ ആയിട്ട്? ബാലൻസിംഗ്, ബോഡി പൊസിഷൻ. ഓക്കേ, അപ്പോൾ ത്രോട്ടിൽ കൺട്രോൾ ഒക്കെ ശരിക്കും സെറ്റ് സിങ്ക് ആവാനുള്ള ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സ് ആണല്ലേ. അടിപൊളി. ഈ രണ്ട് പോൾ ഇട്ടിട്ടുണ്ട്. ഇതെന്താ, ഇതെന്താ ഒബ്സ്റ്റക്കിളാ? ഇത് ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ ബോഡി ബാലൻസിംഗ് തന്നെയാണ്. ഇതോ കറക്റ്റ് സ്ട്രെയിറ്റ് ആ രീതിയിൽ കൂടെ വണ്ടി കൊണ്ടുപോകണം. പിടിച്ചു കൊണ്ടുപോകണം. ഓസം. ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ ഇതിൽ നിന്ന് കുറെ പഠിക്കാൻ പറ്റൂട്ടോ, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ മുകളിൽ കൂടെയാണ് ബൈക്ക് പോകുന്നത്. ഇതിന്റെ മേളിൽ കൂടെ പോകണം? യെസ്, അതും സ്പീഡിലല്ല. ഇതില് ബാലൻസ് ചെയ്ത് പോണം. ഇങ്ങോട്ട് വന്നു, ഇത് അടുത്തേക്ക് സ്വിച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ മൂന്ന് പ്ലാങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്. അതിമേ കൂടെ നമ്മൾ കേറിയിട്ട് പോണം. പിന്നെ ഇവിടെ വരണെന്ന് പറഞ്ഞാ ഇത് നമ്മുടെ നോർമൽ ഉറുമ്പിക്കര, ഉറുമ്പിക്കര സിമ്പിൾ ചെറിയ കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. ഓക്കെ. ഓ ഓ ഓ മോനെ, ഇത് കുറച്ച് കഷ്ടപ്പെടുമല്ലോ. സീൻ നേരെ കേറി വന്നു. ഓക്കെ, ആ ഇവിടെ ടേൺ. ഓക്കെ, വീണ്ടും വീണ്ടും സിഗ്സാഗ്. ഇവിടെ എന്താ മടുത്തു കഴിഞ്ഞാ പകുതിക്ക് ഇരിക്കാൻ പറ്റുമോ ഇവിടെ? ഓക്കെ, അപ്പൊ പിന്നെയും സിഗ്സാഗ് ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സ്. ഓക്കെ, ഇതെന്താണ്? വണ്ടി ഓടിച്ചോണ്ട്? ഓ, സീൻ നമുക്ക് ഇരുന്ന് തന്നെ ചെയ്യാല്ലേ? നിന്നിട്ട് ചെയ്യണോ? ഇത് കഴിഞ്ഞാ പിടിക്കുക ആരെങ്കിലും ഒക്കെ ഉണ്ടാവോ? അല്ല, തലറങ്ങി വീഴുമ്പോ ഇതാണല്ലേ അതിന്റെ ഇവിടത്തെ കോഴ്സ്. ഓക്കെ, നൈസ് നൈസ്. ടഫ് ആണല്ലോ, ടഫ് ടഫായി വരുന്നതാണ്. വാ, സീസോ. ഇതില് സെന്ററിൽ കൊണ്ടുവന്ന് ബാലൻസ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഒരു ഒബ്സ്റ്റക്കിൾ. പിന്നെ അവിടെ ക്ലാസ് നടന്നോണ്ടിരിക്കട്ടെ. താഴെ വീണ എങ്ങനെ ബൈക്ക് പൊക്കി എടുക്കുക എന്നുള്ള സെറ്റപ്പൊക്കെ. അവിടെ കിടന്ന് ഉറങ്ങി ഒരാള്. ഓക്കെ, കണ്ടിന്യൂ. ഇവിടെ ഒരു ഷാർപ്പ് ടേൺ. ഓക്കെ, ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഇവര് ഓടിക്കാൻ പോണ ട്രാക്കിന്റെ ഓരോ ഓരോ ഒബ്സ്റ്റക്കിൾസ് ആട്ടോ. ഇത് ഓരോന്നോരോന്നായിട്ടാ ജയിപ്പിക്കാൻ പോണം. അറ്റടിക്കല്ല, റേസോ കാര്യങ്ങളോ അല്ലാട്ടോ.
ഓക്കേ അപ്പോൾ ഇത് ജസ്റ്റ് ഇതിന്റെ മേളിൽ കൂട റാമ്പ് ആണ് ഓക്കേ റാമ്പിൽ ആണി കഴിഞ്ഞിട്ടില്ല ടയറിൽ കേറട്ടെ എന്ന് ഞാൻ പറഞ്ഞു പണി കേറാനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ലോക്സ് ആണ് ചുമ്മാ കുറെ മരക്കഷ്ടങ്ങൾ വെട്ടി പക്ഷെ ഇത് പാടാട്ടോ ഇത് വിജയിക്കണ പോലെയല്ല ചാടി ചാടി പോയാൽ കൺട്രോൾ പോകും അത് കറക്റ്റ് ആ ഒരു പേസ് കീപ്പ് ചെയ്ത് പോകണം നല്ല സെറ്റ് ആവുള്ളൂ വീണ്ടും അടുത്തൊരു ഷാപ്റ്റ് ആണ് ഉറുമ്പിക്കര ഉറുമ്പിക്കര അല്ല ഉളുപ്പൂന്നി ഉളുപ്പൂന്നി ഇതൊരു ഫാസ്റ്റ് ട്രയൽസ് ആണ് ഓക്കെ ഇത് പക്ഷെ ഇങ്ങോട്ടേക്കുള്ള സ്ലോപ്പ് ആണ് അങ്ങോട്ട് സ്ലോപ്പ് ആണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രണ്ടും ബാക്കും ഒരു ലൈനിലായിരിക്കില്ല ഇവര് കൊല്ലാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഇത് കാണുന്ന പോലെയല്ല വണ്ടി വരുമ്പോ ഒട്ടും ചെളിയില്ല ഇത് ചവിട്ടി നോക്കട്ടെ അയ്യോ ഇത് മറ്റേ മറ്റേ ആനനെ കുഴി വീത്തുള്ള പരിപാടിയാണല്ലോ നിങ്ങക്ക് സീൻ അപ്പൊ പിന്നെയും ഒരു ഷാപ്പ് ടേൺ ഈ ഷാപ്പ് ടേൺ കഴിഞ്ഞ് പറയാൻ പറ്റും ചാടി ചാടി പോണം നമ്മള് ഓ ഈ ഇതിന്റെ മേളിൽ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ അല്ലേ ഇല്ല ഇത് രണ്ടോ ചോയ്സസ് ഉണ്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നവർക്ക് റൈഡ് ചെയ്ത് പോവാം അല്ലാന്നുണ്ടെങ്കിൽ അതായത് ബൈക്കിൽ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായത് ബൈക്ക് ഇങ്ങോട്ട് കയറ്റി കൺട്രോൾ ചെയ്ത് നമ്മൾ കൈ വെച്ച് തന്നെ കൺട്രോൾ ചെയ്ത് പോകണം ഓടിച്ച് കേട്ടാൻ പറ്റുന്നിടത്തോളം നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും അവിടെ നിന്ന് എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ച് ടാക്കിൾ ചെയ്യാനുള്ള ഇത് ആരെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് വളരെ ട്രയൽ അടിച്ചല്ലേ സത്യം പറഞ്ഞോ സഞ്ജയ് ഇവരൊക്കെ കംപ്ലീറ്റ് ചെയ്തോ പിന്നെ ഇന്നലെ എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ഓടിച്ചിട്ടില്ല ഓക്കെ ഓ അടുത്തത് അടുത്ത കൊല്ലേ ഇത് അതും രണ്ട് ചോയ്സാണ് വണ്ടി കയറ്റി ഓടിച്ചു പോകാൻ പറ്റുന്നവർക്ക് ഓടിക്കാം അല്ലെങ്കിൽ വണ്ടി ആളതിമ നടന്ന് വണ്ടി തിമ്മ വെക്കണം ഇതെങ്ങനെയാ ഇതിലും പറ്റില്ലെങ്കിൽ മേളിൽ കൂടെ സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആരാ പറയണെന്ന് അറിയാൻ പറ്റും അത് കഴിഞ്ഞില്ലേ വള്ളി 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 കേസ് വള്ളി കേസ് ടാഗിങ് ദ റോപ്പ് ഓ ഫുള്ള് ചുറ്റണോ ഇമ്മേല് ഫുള്ള് ചുറ്റണോ ഇത് ഒരു കോഴ്സ് ചെയ്യാൻ എത്ര സമയം എടുക്കും ഇത് ഏകദേശം ഒരു 20-30 മിനിറ്റ്സ് For a pro. No, not for a pro. അടിപൊളി അപ്പൊ കഴിഞ്ഞ കോഴ്സ് യാ ഇത്രേ ഉള്ളൂ ബാക്കി ട്രയൽസ് അപ്പൊ സംഭവം കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവരുടെ ട്രാക്കും ട്രാക്ക് സെറ്റ് ചെയ്തേക്കണേ ഇതാണ് ഒബ്സ്റ്റക്കിൾ കോഴ്സും കാര്യങ്ങളും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് വേറെ ഒന്നുമല്ല ഒബ്സ്റ്റക്കിൾ കോഴ്സ് എന്താണ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തെന്നൊക്കെയുള്ള കാര്യമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചെന്നെ അവിടെ ഇപ്പോഴും ട്രെയിനിങ് നടന്നോണ്ടിരിക്കട്ടോ അവിടെ ഇപ്പോഴും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ബോഡി പൊസിഷനും വണ്ടി വീണ എങ്ങനെ എടുക്കാം അതും സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ ക്ലാസ് ഒക്കെ അവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ട് എങ്ങനെട്രാ എങ്ങനെയുണ്ട് സംഭവം പൊളി ഇനി പൊളിക്കും വണ്ടി വീണ ഇന്നലെ ഞങ്ങൾ വന്നപ്പോ ഒരു വീഡിയോ ഉണ്ട് ഇപ്പൊ കണ്ടു പോയി 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 ചെറുതാ പിന്നെ വീണില്ല ജസ്റ്റിന് ഇങ്ങനെ തൊട്ടിട്ട് പോയി ഇങ്ങനെ പോയി അപ്പൊ നമ്മളത് ഇപ്പൊ അവിടെ ചെയ്തോണ്ടിരിക്കുന്ന വെച്ചാൽ എ ബി എസ് എല്ലാ വണ്ടിക്ക് ഊരി കളയാട്ടോ നോ എ ബി എസ് നീ ഊരിയടാ വയറേ എടുത്തു കളഞ്ഞാ ഓഫ് കൊമ്പന്റെ അത്രയും ബുദ്ധി ഇരിക്കണ്ടായിരുന്നെങ്കിൽ അപ്പൊ എല്ലാരും ഇപ്പൊ എ ബി എസ് മൊത്തം ഊരി കളയുന്നു മനസ്സിലായാ ചേട്ടാ ഹിമാലയനാണ് ഇത് എക്സ്പ്ലസിൽ അല്ലേ ഇത് ഇന്ന് നമ്മുടെ കൂടെ ആരുണ്ടെന്ന് നോക്കുക
ആരാണെന്ന് മനസ്സിലാവണ്ട. ഇതെന്ത് ഇതെന്താ സാധനം? ഓ ആരോൺ പിന്നെയും ഓഫ് റോഡ് ഇവന്റിൽ എന്റെ ഒപ്പം പിന്നെയും വന്നിരിക്കുന്നു. വീണ്ടും 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 നമ്മൾ. So Dev, what are you teaching them now? So now I'm showing him a standing body position okay. to hit the trail. So legs are holding the bike. Elbows a little wide. Okay. Looking ahead the vision so he gets better drive. Okay. Okay. Cool. So this is called attack position. So now we can play with the bike. It's not in his arms, it's all in his legs. Okay. So that's how we ride on the obstacles or off road. Awesome. അപ്പോൾ ദേവ് ഇപ്പോൾ എല്ലാവർക്കും പേഴ്സണലി എല്ലാവർക്കും അവരുടെ ബോഡി പൊസിഷനിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പുളി മാത്രമല്ല, നമ്മുടെ സഞ്ജയ് ബ്രോ ഉണ്ട്, പിന്നെ മഹേഷ് ചേട്ടനുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇവിടെ വന്ന് ഓരോരുത്തരുടെ ബോഡി പൊസിഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഫസ്റ്റ് ടാസ്ക് കിട്ടുക നമ്മുടെ ഈ ട്രെയിനിങ് സെഷൻ്റെ. ഇപ്പോൾ കണ്ടാണ് ഫിഗർ ഓഫ് എയ്റ്റ്, അതായത് ഇങ്ങനെ എട്ടെടുക്കുക, ബാലൻസ് ചെയ്തായിട്ട് ഇങ്ങനെ എടുത്ത് പോകണം. അതാട്ടോ ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഓബ്സ്റ്റക്കിൾസ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ബോഡി കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ചെയ്യണ കാര്യം. ഇവിടെ അഡ്വഞ്ചർ ബൈക്സ് മാത്രമല്ല കേട്ടോ, അതെ ഒരു ഡോമിനാറിലൊരു നമ്മുടെ മജ്ജാൻ വന്നിട്ടുണ്ട്, ഡോമിനാറായിട്ട്. ആ ഒരു ഡോമിനാറിലാണ് ചെയ്തുകൊണ്ടിരിക്കണേ, പിന്നെ ബാക്കിയല്ല അഡ്വഞ്ചർ ബൈക്സാണ്. ആകെ ഡോമിനാർ മാത്രമേ ഉള്ളൂ, ഒരു സെപ്പറേറ്റ് ഒരു ബൈക്ക് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ട്രൈബൽ സഞ്ജയ് പുള്ളി നമുക്ക് ഓബ്സ്റ്റക്കിൾ കോഴ്സ് ആദ്യത്തെ ഒരു മൂന്നെണ്ണം കേട്ടോ, മൂന്നെണ്ണം എങ്ങനെ ക്രോസ് ചെയ്യാം എന്നാണ് പുള്ളി കാണിക്കാൻ പോണേ. അപ്പോൾ ദിസ് ഇസ് ട്രൈബൽ സഞ്ജയ് doing his thing. ഇങ്ങനെ ബോഡി ബാലൻസ് ചെയ്ത് ഈ ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണേ. നെക്സ്റ്റ് സ്ട്രേറ്റ് ഫോക്കസ്. അപ്പൊ കുഴിക്കാത്ത നമ്മുടെ വൈവായിരിക്കും ആദ്യം ഇറങ്ങാൻ പോണേ. നിനക്ക് എന്തിനാണ് നീ അല്ലേ കുഴി കുത്തി വെച്ച മൊത്തം? Go up, come back, go up, come back, shoot. One, come back, go. Now shoot, 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 yes! നമ്മളപ്പോ സഞ്ജയ് ബ്രോനെ കണ്ടില്ലല്ലോ. സോ ദിസ് ഇസ് സഞ്ജയ്, ട്രൈബൽ സഞ്ജയ്. ഭയങ്കര പൊക്കമുള്ള മനുഷ്യനാണ്. സോ ഹൗ ഈസ് ഇറ്റ്? Yeah, very so, nice. Like how's the students, how is the riders? Yeah, initially we thought like it's very difficult for them, but that I also thought that would be a difficult one, but yeah, everybody is doing it. Yeah, the that one is little difficult for everyone, but they are picking up now. Okay. So they, if they do it like more than a two rounds, maybe it's easy for them. Awesome. So Sanjay ana nammada main instructor, tribal Sanjay. അറിയില്ലാത്തവരൊക്കെ പോയി ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി, മറ്റേനെ കാണാൻ പറ്റുമോ. അപ്പോൾ ഇനി സോ ഹൗ മെനി ബാച്ചസ് ലെഫ്റ്റ് ഫോർ ദ ഫസ്റ്റ്? യാ, ഫസ്റ്റ് ബാച്ചസ് ലെഫ്റ്റ്, ലൈക് 12 പീപ്പിൾ. ഓക്കെ, 12 പീപ്പിൾ ആർ ഡൂയിങ് നൗ. യാ. ഓക്കെ. ആ യെസ്. ഹൈറ്റ്, വാട്സ് ഹൈറ്റ്? ഐ ആം 6.2. 6.2 ഹൈറ്റ് വ്യത്യാസം കണ്ടോ? ഹൈറ്റ് ഈസ് നോട്ട് ആക്ച്വലി നോട്ട് എ മാറ്റർ, ഓൺലി തിങ് ബട്ട് ദ വേ യു ഹാൻഡിൽ ദ ബൈക്ക്. ഓ ഹാറ്റ്സ് ഓഫ്. ഐ ഹാവ് നെവർ സീൻ someone handling the Himalayan so easy. It depends on practice. It's not about, you know, you are stronger or you're not stronger, but it depends on how you handle the bike. Okay. If you keep practicing, definitely you learn more about the bike. Yeah. So that's the basic technique. Yes, it's a technique. Awesome. So we'll see you around. I'll be just covering up everything. Yeah. Okay. അപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ വൺ പ്രാക്ടീസിങ്ങിലാണ്, പ്രാക്ടീസോട് പ്രാക്ടീസ്. അവിടെ കോഫി ഗ്രൈൻഡർ എന്ന് പറഞ്ഞ ഒബ്സ്റ്റക്കിള് അവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഫാസ്റ്റ് അവിടെ ചെയ്യാൻ പറ്റാത്തവർ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവറിൽ എല്ലാ പിള്ളേരും അടിപൊളിയായിട്ട് ചെയ്യണം. നമ്മളും ചെയ്യൂടോ, നമ്മളറിയാലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വട്ടവിടെ പോയപ്പോഴത്തേക്കും നമ്മൾ അവസാനമാണ് നമ്മൾ കയറിയത്. അത് തന്നെ ഇവിടെയും സംഭവിക്കാൻ പോണേ. അറിയില്ല ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്ന്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിള്ളേർ അവിടെ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇനി ലഞ്ച് ബ്രേക്കാണ്, ഫുഡ്. എല്ലാവരും അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. ഇത് പകുതി ആയിട്ടുള്ളൂ കേട്ടോ ഒബ്സ്റ്റക്കിളിൻ്റെ. ഇനി ഇത് ഈ സീസ പോലത്തെ സാധനമുണ്ട്, അവിടെ നിന്ന് അങ്ങനെ കറങ്ങി കറങ്ങി പിന്നെ അങ്ങോട്ടേക്കാണ്. പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. Not for
എങ്ങനെ കുഴിന്ന് ഇറങ്ങാന്ന് അല്ലേ? സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. ആർക്ക് ട്രൈബൽസ് എന്തിക്ക് അവിടെ കൂടെ ആന നടന്നോയാ? ഒന്നാണ് പറയാ, രണ്ടാന ഒന്നല്ല രണ്ട്, ആ രണ്ടാന അത് വഴി നടന്നുണ്ട്. ആ കണ്ണാടി ഒന്നും ഒരിക്കൽ നോക്കാൻ എന്താ സംഭവം? ഇല്ലില്ല, ഡോക്ടർ പോക്കാൻ കൊള്ളുന്നുണ്ട്. Your height. No, I think everybody can do it.